ഇതിലെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും അപ്ഡേറ്റുകളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫിന് അടുത്തെത്തി നിൽക്കുന്ന ഹൈദരാബാദിന് തുടർന്നുള്ള മത്സരങ്ങളിൽ എഡു ഗാർഷ്യയുടെ സേവനം നഷ്ടമാവും. ലീഗിൽ മികച്ച പ്രകടനത്തോടെ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഹൈദരാബാദിന് താരത്തിന്റെ അവസാന്നിധ്യം വലിയ തിരിച്ചടി തന്നെയാവും. എന്നാൽ എഡു ഗാർഷ്യക്ക് പകരക്കാരനായി നോർത്ത് ഈസ്റ്റ് താരമായിരുന്ന ഖാസ കമാറയെ സൈൻ ചെയ്തതായി ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈദരാബാദ്. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ താരം ടോമിസ്ലോ മെർസില എലി ക്ലബായ വെസ്റ്റേൺ സിഡ്നി വാണ്ടേഴ്സുമായി ധാരണയിലെത്തി. ഐ എസ് എൽ അവസാനിക്കുന്നതോടെ മെർസില എലി ക്ലബിൽ ജോയിൻ ചെയ്യും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റിലേക്ക് പോകാം. ജംഷഡ്പൂരിനെതിരെ മത്സരത്തിൽ പരിക്കേറ്റ പ്രതിരോധ താരം ഫോർമി പാമിനെ കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലെറ്റ്സ് ഫുട്ബോൾ ഷോയിൽ പരിശീലകൻ ഇവാൻ ഊക്കമനുവിച്ചാണ് ഫോർമി പാമിന്റെ പരിക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സർജറി കഴിഞ്ഞ താരം അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ടീം ഹോട്ടലിലേക്ക് മടങ്ങിയെത്തുമെന്നും ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷം അവസാന മത്സരങ്ങളിൽ താരത്തിന്റെ സേവനം ടീമിന് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇവാൻ പറഞ്ഞു. അടുത്ത മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഹോർമി പാമിന് പുറമെ ലെസ്കോവിച്ചിനും കബ്രയുടെയും സേവനം ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാവും. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്താം. സ്റ്റേ ട്യൂൻഡ് ഔർ ചാനൽ. നമസ്കാരം.